കേരളവുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളെല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ പ്രതിഷേധങ്ങൾ തുടരാൻ തന്നെയാണ് സമരക്കാരുടെ തീരുമാനം. കേസിന്റെ കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അവർ പറയുന്നു. പി വി ശാലിനി കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശാലിനി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ മാസങ്ങളായി കേരളവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബജറ്റ് കഴിഞ്ഞിരിക്കുന്നു, തൽക്കാലത്തേക്ക് അനുമതി വേണ്ട എന്നുള്ളൊരു തീരുമാനമുണ്ടാകുന്നു. അന്തിമ തീരുമാനം വരുന്നതുവരെ ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണോ സമര സമിതിക്കയുടെ വിശദീകരണം? എന്താണ് അവർ ഒടുക്കമായി പറയുന്നത്? കോഴിക്കോട് കാട്ടിൽപ്പിടികയിൽ 489 ദിവസമായി തുടരുന്ന സമരം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സമരക്കാർ പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് താൽക്കാലികമായി അനുമതിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്തിമ തീരുമാനത്തിനാണ് അവരെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബോധ്യപ്പെട്ടു? സർക്കാർ പറഞ്ഞ കാര്യത്തിൽ ബോധ്യപ്പെടാന്ന് വെച്ചാൽ നമ്മളെ ഈ പിന്നെ അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ സംഭവത്തിന് വേണ്ടിയിട്ട് ഈ കേരളയിൽ നടപ്പിലാക്കുന്ന പദ്ധതി തന്നെയാണ് അവരെ മുമ്പിലുള്ളത്. കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനമാണ് ഈ ബഡ്ജറ്റിലൂടെ വന്നതും വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നാൽ നടക്കാവുന്ന കാര്യങ്ങളും. എന്നാലും പക്ഷേ അവർ അവരുടെ വാശിക്ക് നടത്താൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ സമരം തുടർന്ന് പോകും. ഈ സാധനം ഈ ഇത് പിൻവലിക്കുന്നത് വരെയും ഇതിൻ്റെ വിജ്ഞാപനം റദ്ദാക്കുന്നത് വരെയും ഈ കമ്മിറ്റി സമരം മുമ്പോട്ട് കൊണ്ടുപോകും. ഈ പരിസ്ഥിതി ആഘാത പഠനത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ചില ആശങ്കകൾ ഉണ്ട് അല്ലേ? അതെന്താണത്? തീർച്ചയായിട്ടും നേരത്തെ ഈ KRDCL ആളുകൾ പറഞ്ഞിരുന്നത് റെയിൽവേ പ്രോജക്റ്റുകൾക്ക് പരിസ്ഥിതി ആഘാത പഠനം വേണ്ടെന്നായിരുന്നു. അപ്പോഴും കൃത്യമായി പിന്നെ പരിസ്ഥിതി പഠനം ഒരു വിശ്വസ്തമല്ലാത്തൊരു ഏജൻസിയെ കൊണ്ട് അവർ നടത്തി വച്ചിരുന്നു. ആ ഏജൻസിയുടെ പഠനത്തിൽ പോലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ 100 ചില്ലാനം ഹൈഡ്രോ സെൻസിറ്റീവായിട്ടുള്ള ജല നിർഗമന മാർഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രളയങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഏരിയകളുണ്ട് എന്ന് ആ പഠനത്തിൽ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ സമരസമിതിയുടെയൊക്കെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഒരു EIA പഠനത്തിനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇന്നലെ കൃത്യമായി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പരിസ്ഥിതി ആഘാത പഠനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ DPR പൂർണ്ണമല്ല എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ള വയബിലിറ്റിയെക്കുറിച്ച് ഇതിൽ ഒന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമരസമിതി നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിവെക്കുന്ന അർത്ഥത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആശ്വാസം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി താൽക്കാലികമായി നിഷേധിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലുണ്ട്. പക്ഷേ ഇന്നലെ തന്നെ KRDCL പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു നെഗറ്റീവ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് പെട്ടെന്ന് ഇത് നേടിയെടുക്കുന്നതാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏറ്റവും വലിയ ദുരന്ത പദ്ധതിയെ കേരളത്തിൽ നിന്ന് കെട്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഗവൺമെൻറ്റും KRDCL ഈ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് വരെ ഞങ്ങളുടെ സമരം തുടരും. ഇപ്പോൾ സർക്കാർ കേസുകളുടെ കാര്യത്തിലും മുന്നോട്ട് പോവുകയാണ്, ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയാണ്. അപ്പോൾ കേസുകളുടെ കാര്യത്തിലും സമരക്കാരുടെ നിലപാട് എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വാദങ്ങൾ. നമ്മളതിൽ അവർ പറയുന്നത് ഈ സ്റ്റഡികളൊന്നും തന്നെ നടത്താതെ ഒരിക്കലും സ്ഥലം ഏറ്റെടുക്കരുതെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ NGT കേസിലും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ മുന്നോട്ട് ഈ പരിപാടികൾ സർവേ ഉടമകളായിട്ട് മുന്നോട്ട് പോകരുത്. പക്ഷേ ഈ കോടതി വിധികളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് KRDCL കേരള ഗവൺമെൻറ്റും ഈ പരിപാടികൾ മുന്നോട്ട് പോകുക. ഇന്നലെ കൂടെ പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ പോലും സർവേ കല്ലിടാൻ വേണ്ടി സംഘമെത്തുകയുണ്ടായി. ജനങ്ങളുടെ ശക്തമായ തിരിച്ചെടുപ്പിനെ കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ കോടതി വിധികളെ പോലും കാറ്റിൽ പറത്തുന്ന അവസ്ഥയാണ് KRDCL കേരള ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഈ ജനങ്ങളുടെ ശക്തി അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആളുകളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്, കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട്. സമരക്കാർ മാത്രമാണ് തുടക്കത്തിലും ഇപ്പോഴും ഒരേ നിലപാടിൽ തുടരുന്നത്. അപ്പോൾ ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങളുടെ അടുത്ത സമര പരിപാടി? അതാണ് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ജനങ്ങളുമായിട്ടാണ് സംസാരിച്ചത്. അത് രാഷ്ട്രീയത്തിന് മുഖ്യം കൊടുത്തില്ല. പല രാഷ്ട്രീയക്കാരും ഞങ്ങളുടെ ശക്തി കണ്ടിട്ട് ഞങ്ങളിലേക്ക് വരികയുണ്ടായത്.
ആ രീതിയിൽ ഞങ്ങൾക്ക് കൂടെ ഇപ്പോൾ ഊർജ്ജം പകരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ യു ഡി എഫിൻ്റെതായാലും ബി ജെ പിയുടെ ആയാലും മറ്റ് സി സി ഐ പോലെയുള്ള പാർട്ടികളുടെ ആയാലും ഞങ്ങളുള്ള വരവ് തീർച്ചയായും ഞങ്ങൾക്ക് ഊർജ്ജം പകരുന്നുണ്ട്. അത് ജനങ്ങൾക്കുള്ള വിജയമായിട്ട്, ജനങ്ങളുടെ സമരത്തിൻ്റെ വിജയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ മേഖലയിലും ഈ സമരം ജയിക്കുമെന്നുള്ളതിൻ്റെ പൂർണ്ണമായ വിശ്വാസമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഈ ജനങ്ങളുടെ ആശയക്കുഴപ്പം മാറ്റാൻ എന്താണ് അടുത്ത നടപടി? തീർച്ചയായിട്ടും ഞങ്ങൾ കൂടിപ്പോ നമ്മൾ നമ്മുടെ ഏരിയയിൽ തന്നെ നൂറുകണക്കിന് കുടുംബയോഗങ്ങൾ നടത്തും. ഇന്നലെ പോലെ ഞങ്ങൾ 3 കുടുംബയോഗങ്ങൾ നടത്തി കഴിഞ്ഞു. ഇന്ന് വീണ്ടും 3 നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എന്താണ് യഥാർത്ഥ ഇതിൻ്റെ മുഖം? ഈ ഡി പി ആറിൽ പറയുന്നത് 30 മീറ്റർ ട്രാക്കിന് വേണ്ടി മാത്രം, രണ്ട് സൈഡിലേക്കും വീണ്ടും 30 മീറ്റർ, അങ്ങനെ 90 മീറ്റർ വരെ ഭൂമി ഏറ്റെടുക്കാനും ഫ്രീസ് ചെയ്യാനുമുള്ള പരിപാടികളായിട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങൾ ഇവർ പുറത്തു വിട്ടിട്ടില്ല. ഈ കെ ആർ ഡി സിയിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോൾ ഡി പി ആർ വന്നപ്പോഴാണ് നമ്മളിതൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകയാണ്. ഇത്രയും വീതി കാണിച്ചു കൊടുത്തിട്ടപ്പോൾ ഇവരെല്ലാവർക്കും വളരെ കൂടി ജനങ്ങൾ മുന്നോട്ടിരുന്ന അവസ്ഥയാണ് നമുക്ക് ഇന്നലെയൊക്കെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ജനങ്ങൾ ശക്തമായിട്ട് ഈ അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ പറയും. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ സമരം നടത്തുന്നത് സി പി എമ്മുകാർ തന്നെയാണ്, അവരുടെ വീടുകളാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരൊക്കെ ശക്തമായിട്ടാണ് ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്ന ഒരു ഭാഗം കൂടിയാണ് എലത്തൂർ മേഖല ഈ പദ്ധതിക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരക്കാരുടെ തീരുമാനം. പി വി ശാലിനിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.